നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിൻ്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സത്സംഗത്തിലേക്ക് സ്വാഗതം എന്നല്ല പറയുന്നത്, മനോഹരമായൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എന്നാണ് പറയുന്നത്. കാരണം ഇന്ന് നമ്മൾ നിൽക്കുന്നത് പുന്നത്തൂർ കോട്ട എന്നും കൂടെ അറിയപ്പെടുന്ന ആനക്കോട്ടയിലാണ്. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ദൂരമുള്ള ആനക്കോട്ട. ഗുരുവായൂരപ്പനെ തൊഴാൻ വന്നിട്ടുള്ള നിങ്ങളിൽ അനവധി പേര് ഇവിടെ വന്നിട്ടുണ്ടാവും. വരാത്തവർക്ക് വേണ്ടിയിട്ട് പല ഭക്തന്മാരും ചോദിച്ചുല്ലോ നമ്മളുടെ അടുത്ത് ആനക്കോട്ടയുടെ വീഡിയോ ചെയ്യുമോ, അതല്ലെങ്കിൽ ഗോശാലയുടെ വീഡിയോ ചെയ്യുമോ എന്നൊക്കെ. ഓരോന്നോരോന്നായിട്ട് ചെയ്ത് നോക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ. എത്രത്തോളം നിങ്ങളിലേക്ക് ഞങ്ങളുടെ ഒരു വിഷൻസ് എത്തിക്കാൻ പറ്റും എന്നറിയില്ല. വിഷൻസ് ആൻഡ് വിഷ്വൽസ് രണ്ടും എത്രത്തോളം മനോഹരമായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ളതറിയില്ല. ശ്രമമാണ്, എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാകണം. അപ്പോൾ നമുക്ക് ആനക്കോട്ടയെന്ന് കുട്ടികളായിട്ട് നിങ്ങൾ കാണുന്നത് ഇന്ദ്രസൻ എന്ന ആനയാണ് കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ആനകളിൽ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരാന തന്നെയാണ് ഇന്ദ്രസൻ. അപ്പോൾ എനിക്ക് ഈ ആനകളുടെ പേരൊന്നും അറിയില്ല. അപ്പോൾ വിഷ്ണുവാണ് പറഞ്ഞിരുന്നത് ഇത് ഇന്ദ്രസനാണെന്ന്. അപ്പോൾ മുമ്പൊക്കെ ഞാൻ വരുന്ന സമയത്ത് ഈ ആനകളുടെ അടുത്ത് തന്നെ ബോർഡ് വെച്ചിട്ടുണ്ടാവും ഇന്ന ആനയാണെന്ന്. പക്ഷേ ഇപ്പോൾ ഒരാനയുടെ അടുത്തും അങ്ങനത്തെ ബോർഡൊന്നും കാണുന്നില്ല. മാത്രമല്ല ഗുരുവായൂർ അമ്പലത്തിലേക്ക് എഴുന്നള്ളിപ്പിന് കൊണ്ടുവരുന്ന സമയത്ത് ഈ ആനകളുടെയൊക്കെ കഴുത്തിൽ ആനകളുടെ പേരും ഗുരുവായൂരപ്പൻ്റെ ഒരു ലോക്കറ്റും ഒക്കെ കാണാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാലിൽ മാത്രമാണ് ചങ്ങലയോണ്ട് ബന്ധിച്ചിരിക്കുന്നത്. ആനയുടെ മറ്റു എവിടെയും ഒരു ബന്ധനങ്ങളും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ട ഒരു ശരിക്കും ഒരു വൈൽഡ് ആനിമലിനെ കാണുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അന്തരീക്ഷം അങ്ങനെയാണല്ലോ. ഒരുപാട് മരങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ ആനയെ ശരിക്കും നമുക്ക് കാട്ടാനയാണോ എന്ന് തോന്നുന്ന ഒരു തരത്തിൽ അങ്ങനത്തെ ഒരു പ്രതീതി തന്നെയാണ് ഉണ്ടാകുന്നത്. കാരണം എന്താ വെച്ചാൽ അലങ്കാരത്തോടു കൂടിയാണല്ലോ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇവരുടെ ഒന്നും പേര് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. വലിയ ഫലകങ്ങളിലായിട്ട് എഴുതി കഴുത്തിൽ തന്നെ വലിയ മാലകളുണ്ടായിരിക്കുന്നു. ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. അപ്പോൾ എനിക്ക് പേരൊന്നും അറിയില്ല. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഭയങ്കര കോൺഫിഡൻസോട് കൂടിയിട്ടാട്ടോ ഇങ്ങോട്ട് വന്നത്. കാരണം ഒരാനയെ കാണുന്നു, ഇതിന്ന ആനയാണെന്ന് പറയുന്നു, അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. പക്ഷെ നോക്കുമ്പോൾ ഒരാനയെ പോലും എനിക്ക് തിരിച്ചറിയാൻ സാധിക്കണില്ല. അപ്പോൾ ഇന്ദ്രസനൊക്കെ ഒരുപാട് പേർക്ക് ഒരുപാട് ആരാധകരുള്ള ആനയാണല്ലോ ഇന്ദ്രസൻ. അപ്പോൾ ആ ഇന്ദ്രസൻ്റെ മുൻപിൽ വെച്ച് തന്നെ ആവാം ഒരു ഷോട്ട് എന്ന് വിചാരിച്ചു കേട്ടോ. അതാണ് ഇവിടെ വന്ന് നിൽക്കാൻ. ഇപ്പോൾ ഇവിടെ ഏകദേശം 40 ആനകളാണ് ഉള്ളത്.
ഞാൻ എൻ്റെ തന്നെ ഒരു വീഡിയോയിൽ 44 ആനകളുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ 40 ആനകളാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഒരുപാട് ആനകളുണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. എനിക്ക് ഒരു 63 ആനകൾ വരെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഓർമ്മയുണ്ട് കേട്ടോ. എൻ്റെ മുത്തശ്ശിയൊക്കെ എന്നിട്ട് പറയുകയും ചെയ്തിരുന്നു പണ്ട് ദ്വാരകയിൽ 64 ആനകളുണ്ടായിരുന്നു ഗുരുവായൂരപ്പനെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ വന്നപ്പോഴും ഈ 64 തികയ്ക്കാനായിരിക്കുന്നത്. പക്ഷേ എന്താ പറയുക, നിർഭാഗ്യവശാൽ 64 തികഞ്ഞില്ല. അതിന് മുമ്പ് തന്നെ ആനകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നു, പല ആനകളും ചെരിഞ്ഞു. പിന്നെ പുതിയതായിട്ട് ആനകളെ ഇപ്പോൾ ദേവസ്വത്തിലേക്ക് സ്വീകരിക്കുന്നില്ല. സ്വീകരിക്കായകയല്ല, ആനകളെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലോ, പ്രതീകാത്മകമായിട്ടുള്ള ആനയെ നടയിരുത്തലാണ് ഇപ്പോൾ മിക്കതും നടന്നു വരുന്നത്. ശരിക്കുള്ള പുതിയൊരു ആനയെ കൊണ്ടുവന്നിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ 40 ആനകളോളമാണ് ഉള്ളത് ദേവസ്വത്തിൽ. പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ, ദേവസ്വത്തിലെ ആനകളോട് വളരെ മോശമായിട്ടാണ്, ഇവിടെ ദേവസ്വം അധികൃതർ വേണ്ട ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കുന്നില്ല എന്നും. ഞാൻ അതിനോട് വിയോജിക്കുന്നു. കാരണം ഞാനിവിടെ വന്ന ഇതിന് മുമ്പ് ഞാൻ വന്നപ്പോഴും ഇവിടെ കുറച്ച് എന്താ പറയുക, നമ്മുടെ നടപ്പാതയും എല്ലാം മഴ പെയ്തും വളരെ ചീഞ്ഞൊളിച്ച് അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്നൊക്കെ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഞാനിതിപ്പോൾ വീണ്ടും 2-3 പ്രാവശ്യമായി വരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല. നടപ്പാടിലുള്ള ആനകളുടെ അടുത്തേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള ആനകളെല്ലാം നീറ്റായിട്ട് തന്നെയാണ് നോക്കുന്നത്. മാത്രമല്ല ഇവിടെ വെറ്റിനറി ഡോക്ടേഴ്സ് ഇപ്പം എൻ്റെ പുറകിലായിട്ട് ഒരു സുന്ദരി ആനയെ കാണാനില്ലേ. ഒരുപാട് സുന്ദരന്മാരെ മാത്രം കണ്ടാൽ പോരല്ലോ, ഇടയ്ക്ക് ഒരു പെണ്ണാനേനെയും കൂടി കാണണമല്ലോ. ഇവിടെ 3 പെണ്ണാനേനെയാണ് കേട്ടോ ഞങ്ങൾ കണ്ടത്, പിടിയാനേനെയാണ് കണ്ടത്. അപ്പോൾ ഈ സുന്ദരിയുടെ പേര് ദേവി എന്നാണ്. ഒരു നന്ദിനിയെ കണ്ടിരുന്നു, പിന്നെയുള്ള ആളുടെ പേര് മനസ്സിലായില്ല കേട്ടോ. ഇപ്പം അടുത്തൊരു താര എന്ന് പറഞ്ഞ ആന ചെരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജൂനിയർ താരയായിരിക്കും എന്ന് വിചാരിക്കുന്നു, അറിയില്ല. അപ്പോൾ ദേവിയും നന്ദിനിയും നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരോടൊക്കെ ചോദിച്ച വിഷ്ണു എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കിയിട്ടുണ്ട്. ഏകദേശം 11 ഏക്കറോളമാണ് ഈ ഒരു ആനക്കോട്ടയുടെ വിസ്തൃതി വരുന്നത്. പക്ഷേ എല്ലാ ഭാഗത്തേക്കൊന്നും നമുക്ക് പ്രവേശനമില്ല. കുറച്ച് ഭാഗം നോ എൻട്രി എന്ന് പറഞ്ഞിട്ട് മറച്ചു വെച്ചിട്ട് തന്നെയുണ്ട്. അതൊരു കുറച്ചും കൂടിയും എന്താ പറയുക, വനപ്രദേശമാണ്. കുറച്ചും കൂടിയും എന്താ പറയുക, ആളുകളുടെ ഒരു നടപ്പാതയോ അങ്ങനെയൊന്നും ഇല്ലാതെ കുറേ വനങ്ങൾ അല്ല വൃക്ഷങ്ങളോട് കൂടിയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. ബാക്കി ഈ ഭാഗം നമുക്ക് വളരെ കുറച്ച് ഭാഗം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അത്രയും ഭാഗത്തുള്ള ആനകളെയാണ് നമുക്ക് കാണാനായിട്ട് ഇപ്പോൾ കഴിയുന്നത്. 40 ആനകളുടെ മുഴുവൻ ഞാൻ എണ്ണി നോക്കിയപ്പോൾ 40 കിട്ടുന്നില്ല. പക്ഷേ ഒരു വേറൊരു വഴിയുണ്ട്, ആ വഴിയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നില്ല. അപ്പോൾ ബാക്കിയെല്ലാം അവിടെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ആനകളെ ഇവിടെ കുളിപ്പിക്കാനുള്ള കുളങ്ങളുണ്ട് കേട്ടോ. 2 കുളമാണ് ഉള്ളത്. ഒന്ന് ക്ഷേത്ര ആവശ്യങ്ങൾക്ക് മാത്രമാണോ ഉപയോഗിക്കുന്നത് എന്നറിയില്ല, ഒന്ന് ആനകളെ കുളിപ്പിക്കാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഡേ ടൈമിൽ വരികയാണെങ്കിൽ ആനകളെ കുളിപ്പിക്കുന്നത് ഇടയ്ക്കൊക്കെ കാണാൻ സാധിക്കാറുണ്ട് കേട്ടോ. ആനകളെ കുളിപ്പിക്കുക, ആനകളുടെ കുളിയൊക്കെ കാണാൻ നല്ലൊരു കൗതുകകരമായിട്ടുള്ളൊരു എന്താ പറയുക, കാഴ്ച തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് വെള്ളമെടുത്ത് സ്വയം ഇങ്ങനെ അതുപോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ മണ്ണ് വാരി തലയിലിട്ട് നിൽക്കുന്നുണ്ട് പല ആനകളും. ശരിക്കും നമുക്ക് അത്ഭുതമാകും. എനിക്ക് തോന്നണം അവർക്ക് വല്ല സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം മണ്ണ് വാരിയിട്ട് തലയിലിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ ഇത്. ആ ആനയൊക്കെ ശരിക്കും ഇതേ ഞങ്ങൾ ഇത്ര നേരം നോക്കി നിൽക്കുമായിരുന്നു, ആ സമയം കൊണ്ടാണിത് അവർ നിറച്ചും തലയിൽ മണ്ണ് വാരിയിട്ടിട്ടുണ്ട്. ശരിക്കും പാപ്പാന്മാരെയൊക്കെ സംബന്ധിക്കണമല്ലേ, അവർ കുളിപ്പിച്ച് കൊണ്ടുപോയി നിർത്തിയ ഉടനെ ആന മണ്ണ് വാരി തലയിലിടും.
പക്ഷേ എനിക്ക് തോന്നണേ എന്തെങ്കിലും സ്കിൻ ഇറിറ്റേഷൻസോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രാണികളുടെ ശല്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാമല്ലോ മണ്ണ് വാരിയിട്ട് ദേഹത്ത് മുഴുവനായിട്ട് വളരെ ഫോഴ്സിൽ മണ്ണ് വാരിയിട്ട് എറിയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അലങ്കാരങ്ങളൊന്നുമില്ലാതെ കാലിലെ പുറകുവശത്തെ കാലിലെ ഒരു ചങ്ങല കൊണ്ടുള്ള ഒരു ഒരു ബന്ധനം മാത്രമാണ് ഈ ആനയ്ക്കൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് ശരിക്കും ഒരു വൈൽഡ് ആനിമലിനെ അല്ലെങ്കിൽ കാട്ടാനയെ കാണുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഇവിടെ.
ഇതാണ് എൻ്റെ പുറകിലായിട്ട് നിങ്ങൾ കാണുന്നതാണ് പുന്നത്തൂർ കോവിലകം. പുന്നത്തൂർ കോട്ട എന്ന് കൂടി അറിയപ്പെടുന്ന പുന്നത്തൂർ കോവിലകമാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല. ഇവിടെ ഒരു വേട്ടക്കരൻ്റെ ഒരു തേവാരം ഉണ്ട്. അതിവിടെ നടക്കുന്നുണ്ട് കേട്ടോ, ഇപ്പോഴും നടക്കുന്നുണ്ട്. പണ്ട് പുന്നത്തൂർ കോട്ടയായിട്ട് രാജഭരണകാലത്ത് അവർ എന്താ എങ്ങനെയാണോ കൊണ്ട് നടന്നിരുന്നത് അതുപോലെ തന്നെയാണ് ദേവസ്വം ഇപ്പോൾ ഈ പുന്നത്തൂർ കോട്ടയിലെ തേവാരങ്ങളെല്ലാം സംരക്ഷിച്ചു പോരുന്നത്. അതിനായിട്ട് മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് കാണാൻ സാധിക്കില്ല. അത് രാവിലെ നേരത്തെ കഴിയുകയും ചെയ്യും. തേവാരം തേവാരക്കരയിൽ തുറന്നിട്ട് പൂജയും നിവേദ്യങ്ങളൊക്കെ നേരത്തെ കഴിയുകയും ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഈ ഒരു ഉച്ച സമയത്താണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഈ സമയത്തൊന്നും നമുക്ക് അകത്തേക്ക് പ്രവേശനമില്ല. സാധാരണ വരുന്ന കാണാൻ വരുന്ന ആളുകൾക്ക് ഇതിനകത്തേക്ക് ഇപ്പോൾ പ്രവേശനമില്ല. പിന്നെ മാത്രമല്ല ഇവിടെ എല്ലാം റിനോവേറ്റ് ചെയ്യാൻ പോവുകയാണെന്നൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. അറിയില്ല എത്രത്തോളം ഇതൊക്കെ, അതായത് പുന്നത്തൂർ കോട്ടയുടെ ഈ കോവിലകം അടക്കം എല്ലാം പൊളിച്ച് റിനോവേറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം ഇപ്പോൾ കുറേ ആയിട്ട് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല. മുമ്പൊക്കെ ഞാൻ വന്ന സമയത്ത് ഇതിനെ ഈ നടുമുറ്റത്തേക്ക് വരെ നമുക്ക് കടക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ മുഗൾ ഭാഗത്തേക്ക് ഒന്നും നമുക്ക് കടക്കാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നടുമുറ്റത്തേക്ക് പോലും നമുക്ക് പ്രവേശനമില്ലാത്ത അവസ്ഥയിലാണ് കേട്ടോ.
അപ്പം ഇന്ന് ആനക്കോട്ടയുടെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. ഇത് എത്രത്തോളം എനിക്കറിയില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും ആനകളെ കാണുന്നത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. കടലിൽ ഏറ്റവും കൊതുകകരമായ കാഴ്ചകളിൽ ഒന്ന് തന്നെയാണ് ആന. ആനയും കടലുമൊക്കെ നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല എന്നാണല്ലോ പറയണേ. മാത്രമല്ല നമ്മുടെ ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ആനയും പശുക്കളും ഒക്കെ അല്ലേ. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട ആനകളെ കാണാനൊരു അവസരം കിട്ടിയാൽ ആർക്കായാലും ഇഷ്ടമാവും എന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇനി ഏതെങ്കിലും ഒരു ദിവസം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ഗോശാലയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം കേട്ടോ.